എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം വൈകുന്നേരം ഒരു 5:30 ആയിട്ടോ ഞങ്ങളിപ്പോൾ റെഡിയായിട്ട് പോകാൻ പോകുന്നത് ചാവറ കൊറ്റൻകുളങ്ങര അമ്പലത്തിലേക്കായിട്ടോ. എൻ്റെ കുറേ വർഷത്തെ ഒരാഗ്രഹം അവിടെ പോയി ഉത്സവം കണ്ട് തൊഴുവണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഏട്ടൻ പറഞ്ഞ് ഇന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് അങ്ങോട്ട് പോയ അന്നേരം അമിമോൻ പറഞ്ഞു അമിമോൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അമിമോനാ വണ്ടി എടുത്തത് കേട്ടോ. വീട് പൂട്ടിയിറങ്ങിയാലും വീണ്ടും വന്ന് ഒന്നും കൂടെ ഒന്ന് തുറന്ന് തള്ളി നോക്കി വീട് നല്ലവണ്ണം പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതെന്ന് എൻ്റെ ഒരു ശീലമായിട്ട്. എവിടെ പോയാൽ രണ്ടാമത് ഒന്നും കൂടെ വന്നൊന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും കാണാറില്ല. റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു റോഡിന്. അങ്ങനെ നമ്മൾ തിരക്കെല്ലാം കഴിഞ്ഞ് അവിടെ റോഡ് ബ്ലോക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി. എത്തിയപ്പോൾ എന്തെങ്കിലാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനെങ്കിലും ഒന്നും സ്ഥലമില്ലായിരുന്നു. കുറേ ദൂരം നമ്മൾ കുറേ വണ്ടി പാർക്ക് ചെയ്യാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്നാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കൊരിടത്ത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയത്. നമ്മളങ്ങനെ സ്ഥലത്തെത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഇവിടെ എങ്ങും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോയേക്കുക. അത്യാവശ്യം നമുക്കിവിടെ ഇരിക്കാം. നമുക്ക് കുറച്ച് ദൂരമായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ നടന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ ചുറ്റിനാണെങ്കിൽ കുതിരയും ആനയും ഒക്കെ വലം വയ്ക്കുന്നുണ്ടായിരുന്നു. ഈ അമ്പലത്തിലെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്നതാണ് കേട്ടോ. ചമയവിളക്കെടുക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. അങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും അങ്ങനെ പെൺവേഷം കിട്ടിയവരെയാണ് കാണാൻ പറ്റിയത്. എല്ലാം എന്തോ ഒരു ഭംഗിയായിരുന്നു എല്ലാവരെയും കാണാൻ. നമ്മൾ ചെന്നപ്പം വിളക്കെടുക്കുന്നവർ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോനുണ്ടല്ലേ ചമയവിളക്ക് എടുക്കാനായിട്ട് വേഷമെല്ലാം കെട്ടി ഇരിക്കുക. അന്നേരം മോന് ബലൂൺ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അത് ചമയവിളക്ക് എടുത്തതിന് ശേഷം കൊടുക്കാമെന്ന് എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ ഒരു ജർമ്മൻകാരനാണ് കേട്ടോ ഇവിടെ വന്നത്. എന്തോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് അവിടെ നിന്നുകൊണ്ടാണ് ഈ വേഷമെല്ലാം കെട്ടി ഇവിടത്തേക്ക് പൂജ എടുക്കുന്നത്. പൂജ എന്ന് പറഞ്ഞാൽ വിളക്കെടുക്കാൻ വന്നത്. ഇവർ 3 പേരുണ്ടായിരുന്നു കേട്ടോ. പരസ്പരം 3 പേരും അവിടെ വന്ന് അവിടുത്തെ ഷോപ്പിൽ നിന്ന് മുല്ലപ്പൂ മേടിച്ച് 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്ത് അവരെന്തോ ഒരു രസമായിട്ട് ഓരോ പെണ്ണുങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നിയത്. ഈ അമ്മയാണെങ്കിൽ അമ്പലത്തിൽ ഭജന ഇരിക്കാനായിട്ട് വന്നതായിട്ടോ. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അമ്മ പോത്തോള്. ഇപ്പൊ 2 ദിവസം കൊണ്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ അമ്പലത്തിൽ. ഞങ്ങളങ്ങനെ അമ്പലത്തിനകത്ത് കയറി കേട്ടോ. അമ്പലത്തിനകത്ത് കയറി തൊഴുത് അവിടെ എന്ന് പറഞ്ഞാൽ വിളക്ക് വലം വെച്ചതിന് ശേഷം വന്ന് അവർ ചുറ്റും അവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ വിളക്കും കൊണ്ട് നിൽക്കി നിൽക്കുന്നതിന് ശേഷമാണ് പിന്നെ അമ്പലത്തിൽ നിന്ന് പോകത്തുള്ളു. Thank you.
അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ പെണ്ണുങ്ങളെ കെട്ടി എന്തോ ഒരു സൗന്ദര്യമായിരുന്നു അവരെയൊക്കെ കാണാൻ. സാരിയൊക്കെ ഉടുത്ത്, പക്ഷേ അവർ സാരിയൊക്കെ ഉടുത്ത് എല്ലാം ഡ്രസ്സും അതിൻ്റെ മേക്കപ്പും എല്ലാം കഴിയുമ്പോഴത്തേക്ക് അവർ പെണ്ണായിട്ട് മാറുന്നതാണൊക്കെ എനിക്ക് തോന്നിയത്. അവർ ഈ ഡ്രസ്സ് ഈ മേക്കപ്പും എല്ലാം ഇടുമ്പോൾ നമുക്ക് തോന്നും ഇവർ പെണ്ണായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത് കേട്ടോ, ആണെന്ന് തോന്നത്തേ ഇല്ല. എല്ലാവരും ചോദിക്കുന്നത് ഒരു പെണ്ണ് ആണ് തന്നെ ആണോ എന്നാണ് ചോദിച്ചത്. ഇവിടെ തൊട്ടടുത്ത് സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ, അവിടെ വന്ന് എല്ലാവരും ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം അവർ വന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ടോ ഈ കാണുന്നത്. മഴ പെയ്ത് മഴ പെയ്തവരെ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറി പിടിക്കുന്നു. മഴ തോന്നിട്ട് മഴയൊക്കെ തോന്നും. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. താമലയിൽ അമേരിക്കയിലെ നല്ല വിഷപ്പായി കഴിഞ്ഞായിരുന്നു. 10:30 അന്നേരത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് ഒരുങ്ങുന്ന അമ്പലും അമരി ഫുഡ് കഴിക്കാനായിട്ട് കയറി. അമരിമോൻ്റെ അടുത്ത് എന്താ മോനെ വേണ്ടുന്നതെന്ന് ചോദിച്ചാൽ അമരിമോൻ പറയുന്നത് മസാല ദോശ എന്നായിട്ടാ. മസാല ദോശയും ഉഴുന്ന വടയും ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അമരിമോൻ പറയുന്നത് മസാല ദോശ കിട്ടുമ്പോൾ ഉഴുന്ന വടയും കിട്ടും. ഇത് രണ്ടും അമരിമോന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അമരിമോൻ അതിന് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പാല് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി പാലൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. ഓക്കെ ബേബി, സീ യൂ.